എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ട് സർക്കാർ നിയമിക്കുന്ന വിദഗ്ധ സമിതികളിൽ ഒരേ ആളെ തന്നെ നിയമിക്കുന്നതായി രേഖകൾ ഒരേ സമയം വ്യത്യസ്ത തസ്തികകളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് രൂപ പണം കൈപ്പറ്റുന്നുവെന്നും രേഖകളിൽ വ്യക്തമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചിലവായ തുകയെക്കുറിച്ച് നിയമസഭാംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാകിരണം കരിക്കുലം കമ്മിറ്റി ഖാദർ കമ്മിറ്റി പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റി കെ ഇ ആർ പരിഷ്കരണ കമ്മിറ്റി പുസ്തക നിർമ്മാണം തുടങ്ങിയ വിവിധ കമ്മിറ്റികളിൽ ഒരാളെ തന്നെ സർക്കാർ നിയമിക്കുന്നത് ശരിയല്ലെന്നാണ് അധ്യാപക സംഘടനകളുടെ വാദം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്ന ഡോക്ടർ സി രാമകൃഷ്ണന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ശമ്പളമായി ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയും യാത്രാപത്തയായി ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപയും നൽകിയിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനായി സർക്കാർ ആരംഭിച്ച വിദ്യാകിരണം പദ്ധതിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായും സി രാമകൃഷ്ണൻ പ്രവർത്തിച്ചു ശമ്പള ഇനത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രൂപയും യാത്രാപത്തയായി മുപ്പത്തിയെട്ടായിരത്തി ഒരുനൂറ്റി എൺപത് രൂപയും അനുവദിച്ചിട്ടുണ്ട് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ സ്കൂൾ ഏകീകരണ കോർ കമ്മിറ്റി അംഗമായും നിയമിച്ചു ഇതിന്റെ സിറ്റിംഗ് ഫീസായി ഒരു രൂപയും യാത്രാപത്തയായി അറുപത്തിയൊന്നായിരത്തി രൂപയും തിരുവനന്തപുരത്ത് പുറത്തു നടന്ന സിറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും സർക്കാർ അനുവദിച്ചു ഖാദർ കമ്മിറ്റി അംഗമായ സി രാമകൃഷ്ണന് എഴുപത്തിയാറ് സിറ്റിംഗിന് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയും യാത്രാവിത്ത ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് നാല്പത് ലക്ഷത്തിലധികം രൂപയാണ് വിദ്യാഭ്യാസ വിദഗ്ധനായി സർക്കാർ വിവിധ കമ്മിറ്റികളിൽ നിയമിച്ച സി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കൈപ്പറ്റിയത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പ്രോജക്റ്റുകളിലും സബ് കമ്മിറ്റികളിലും ഒരേ ആൾക്കാരെ തന്നെ നിശ്ചയിക്കുകയും ഇവർ ഒരേ സമയം വിവിധ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ദുരൂഹമാണ് പരിണത ഫലമാണ് ഖാദർ കമ്മിറ്റി വെച്ച നിർദ്ദേശങ്ങളും അത് യാതൊരു പ്രായോഗികതയും ഇല്ല എന്ന് മന്ത്രി പറയേണ്ടി വന്നതും പല പദ്ധതികളിലും വിരമിച്ച അധ്യാപകരെ നിയമിക്കുന്നതിനു പകരം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിച്ചാൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകുമായിരുന്നെന്നും അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു മാത്രമല്ല എട്ടു വർഷമായി ഒരേ കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും സംഘടനകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ജനം കോഴിക്കോട്